പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇടിമിന്നലുകളുടെ പ്രണയം എന്ന ചെറിയ നോവൽ എഴുതുന്നതിന് മുമ്പ് ഞാൻ മീസാൻ കല്ലുകളുടെ കാവൽ എന്ന പേരിൽ ചെറുതിൽ ചെറുതായ ഒരു നോവൽ എഴുതിയിരുന്നു ഇതിൻ്റെ മൂന്നാം പതിപ്പ് ഇപ്പോൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ നോവലിൽ എൻ്റെ കുട്ടിക്കാലമുണ്ട് എൻ്റെ നാടും അതിൽ ജീവിച്ച മനുഷ്യരുമുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കാം മഴ ജിന്നുകൂടിയ പെണ്ണിനെ പോലെ ഇളകിയാടി തിമർക്കുന്ന മഴ വെള്ളം പാഞ്ഞു പാഞ്ഞു കയറുകയാണ് പുഴ നിറഞ്ഞു നിരത്തും വയലും ഒന്നുമില്ല വെള്ളം മാത്രം ഓത്തുപള്ളിയില്ല അങ്ങാടിയിലെ പീടികൾ പലതും തുറന്നിട്ടില്ല വീട്ടിൽ ഉച്ചക്ക് തേങ്ങാച്ചോറും ഇറച്ചിയും തിന്ന് വെള്ളം താഴാൻ വേണ്ടി ദുരയിരക്കുകയാണ് വലിയവർ കുട്ടികൾ വീടുകളിലെ കിണറുകൾ നിറഞ്ഞ അത്ഭുതത്തിൽ വെള്ളം കയറുക തന്നെയാണ് നൂറ്റിപ്പത്തിലെ വെള്ളപ്പൊക്കം ഓർക്കുകയാണ് വലിയവർ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ കാതയാർ അകപ്പള്ളിയിലെ തണുപ്പിലിരുന്ന് എന്തോ ചിന്തയിലാണ്ടു പിന്നെ രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചു അകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ചൊക്കരനെ കാലുകൊണ്ട് തട്ടിവിളിച്ചു ചൊക്കരൻ ഭയബഹുമാനത്തോടെ എഴുന്നേറ്റു കാതിയാർ കൈകൊണ്ട് ആംഗ്യം കാട്ടി മുന്നോട്ട് നടന്നു ചൊക്കരൻ പിന്നാലെയും പുഴയിൽ നിന്ന് പള്ളിയുടെ പൂമുഖം വരെ വെള്ളമെത്തിയിരിക്കുന്നു ഇതാ പള്ളിയിലേക്കും വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു കാതിയാർ ഇളഞ്ചിരിയോടെ ഇളഞ്ചിരി ചിരിച്ചു പിന്നെ കണ്ണുകൾ മേൽപോട്ടുയർത്തി വെള്ളത്തിനു നേരെ കൈ ചൂണ്ടി പതുക്കെയെങ്കിലും ദൃഢസ്വരത്തിൽ പറഞ്ഞു ഇറങ്ങിക്കോ വീണ്ടും പതുക്കയെന്തോ മന്ത്രിച്ചു ചക്രൻ കാണുന്നത് എന്താണ് നാട്ടുകാരായ നാട്ടുകാരൊക്കെയും എന്താണ് ഒരു പെരുമ്പാമ്പ് തിരിഞ്ഞിഴഞ്ഞു പോകുമ്പോൾ വെള്ളം ഇറങ്ങുകയാണ് മഴയുടെ ശക്തി കുറയുകയാണ്